ഹലോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഒരുപാട് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോ പ്രൊഡക്റ്റ് വാങ്ങി നമ്മൾ യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാറുണ്ട്. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ അങ്ങനെ പറയുന്നില്ല, കാരണം ഞാൻ കുറച്ച് ദിവസം ആയിട്ടുള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മുടെ സ്നെയിലസൻസ് ആണ് ഇപ്പം പോപ്പുലർ ആയിട്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് കോസാറക്സ്. അപ്പം അതിൻ്റെ ഒരു സ്നെയിൽ മ്യൂസിൻ എസൻസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഇതിത്തിരി അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. അപ്പം ഞാനിത് വാങ്ങിക്കണോ വേണ്ടെന്നൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കിട്ടുമെന്നും എനിക്ക് ഡൗട്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരിപ്പോൾ വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പം എന്തായാലും എനിക്കും യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എനിക്ക് പിമ്പിൾസിൻ്റെ മാർക്സ് നന്നായിട്ട് രണ്ട് സൈഡിൽ ഉണ്ടായിരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം, നല്ലൊരു പ്രൊഡക്റ്റാണല്ലോ, അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. അപ്പം എനിക്ക് ഇവിടെ കിട്ടുമെന്നുള്ളത് ഡൗട്ടായിരുന്നു. ഞാനിപ്പോൾ അയർലൻഡിലാണ്. അപ്പം ഞാൻ വെച്ചാൽ നെറ്റിൽ ഇങ്ങനെ കുറേ സെർച്ച് ചെയ്തു, ഇവിടെ ഇവിടുത്തെ ഒരു ഇതിൽ ഗൂഗിളിലൊക്കെ ഞാൻ കുറേ സെർച്ച് ചെയ്തപ്പം സംഭവം എസ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് ഓർഡർ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ 1 മന്തിന് കൂടുതലായി, ഓർഡർ ചെയ്തിട്ട് 1 മന്തിൽ കൂടുതലായി എനിക്ക് സാധനം കിട്ടാൻ ഒരു 3 വീക്സ് എടുത്തു കേട്ടോ. ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. ഇതും വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം വെയിറ്റിംഗ് ആയിരുന്നു പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രൊഡക്റ്റ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ സംഭവം. വന്നിട്ട് അഡ്വാൻസ്ഡ് സ്നെയിൽ 96 മൂസിൻ പവർ എസൻസ് ആണ് കേട്ടോ. അപ്പം ഇത് ഇങ്ങനൊരു പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. പാക്കേജിംഗ് ഒക്കെ ഞാൻ കണ്ട ആക്രാന്തത്തിൽ വലിച്ചത് കീറിയൊക്കെ എടുത്തു, കാരണം എനിക്ക് പ്രൊഡക്റ്റ് അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ്. ഇങ്ങനത്തെ ഒരു പാക്കേജിലാണ് വന്നിട്ടുള്ളത്. ഇത്രയും ഞാൻ യൂസ് ചെയ്തു. അപ്പം ആദ്യമൊക്കെ എന്ന് പറഞ്ഞുണ്ടല്ലോ, ഞാൻ ഈ കിട്ടിയ ആവേശത്തിൽ നമ്മളില്ലേ, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ആവേശമില്ലേ, ഈ പ്രൊഡക്റ്റ് ഞാൻ ഒരുപാട് അളവിൽ എമൗണ്ട് ചെയ്താൽ നിങ്ങളും എങ്ങനെയാണോ എനിക്കറിയില്ല, ഞാൻ അങ്ങനെയാണ്. ഒരുപാട് എമൗണ്ടിൽ നമ്മൾ ഇപ്പം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര റിസൾട്ട് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വാരി പൊത്താറുണ്ട് ചിലർ. ഞാൻ എന്തായാലും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വന്ന സമയത്ത് ഞാൻ എന്താണ് കുറേ എമൗണ്ടിൽ, ഒരു 2-3 പമ്പ് അങ്ങനെ എമൗണ്ടിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തീർന്നു പോയ കേട്ടോ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിൽ നമുക്കൊരു 3 മന്ത്സ് ഒക്കെ യൂസ് ചെയ്യാം. സാധാരണ നമ്മളൊരു സിറം വാങ്ങിക്കുമ്പോൾ നമുക്ക് 30 ml ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്, 30 ml ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ സിറം. പക്ഷെ ഇത് വന്നിട്ട് നമുക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു 14 യൂറോ എന്തോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വാങ്ങിച്ച സമയത്ത് 14 യൂറോ എന്തോ ആണ്. അപ്പം നാട്ടിൽ വന്നിട്ട് ഇപ്പം 17 യൂറോ ഉണ്ടോ എത്രയാണ് നമുക്ക് 14 യൂറോ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നാട്ടിൽ വന്നിട്ട് ഒരു 1000 something റേറ്റ് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നാട്ടിലെ റേറ്റ് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, നിങ്ങൾ ആമസോണിലൊക്കെ നോക്കിയാലായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് 100 ml ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു 3 മന്ത്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും. ഞാൻ ഈ 2 വീക്സിൽ തന്നെ ഞാൻ ഇത്രയൊക്കെ തീർത്തിട്ടുണ്ട്. 1 മന്ത്സ് ഒക്കെ യൂസ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫേസിൽ ഡിഫറൻസ് അറിയാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിമ്പിൾസിൻ്റെ മാർക്സ് ഒക്കെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 മന്ത്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് നന്നായിട്ട് അറിയാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഈ സ്നൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒച്ച്, അപ്പം അതിൻ്റെയാണ്. അപ്പം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്, കാരണം ഈ ഒച്ചിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. ഒരു എന്താ പറയുക, ഒരു വീഴ് വീഴാന്നിരിക്കും, നമുക്കൊരു ഒരു ഇതുമില്ല. നമുക്ക് ഞാൻ ഒച്ചിനെ കാണുമ്പോൾ ഓടുന്ന ഒരാളാണ്, എനിക്കിഷ്ടമില്ല ഒച്ചൊന്നും, എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ എന്നാലും ഈ ഒച്ചിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പം ഇതിങ്ങനെ വെറുതെ അവർ ഇതാക്കി വരുന്നൊരു പ്രൊഡക്റ്റ് അല്ലല്ലോ. ഇത് സ്കിന്നിന് നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മുടെ കൊറിയൻ സ്കിന്നുള്ളവരൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, കൊറിയൻ സ്കിന്നിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ. അവര് ഇങ്ങനെ ഇതിന്റെ പ്രൊഡക്റ്റ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. അവരുടെ സ്കിൻ എന്ന് പറയുന്നത് അത്രയും അടിപൊളിയായിട്ടുള്ള സ്കിന്നാണ്. അപ്പം നമ്മളിപ്പം ചിലപ്പോഴിങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട് അവരുടെ പോലത്തെ സ്കിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പം നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്തുകൂടാ. അപ്പം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നല്ല ഇമ്പ്രൂവ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണിത്. പിന്നെ ഇത് വന്നിട്ട് ഇത് സ്നെയിലിൻ്റെ സെക്രേഷൻ ഫിൽട്ടർ ചെയ്തിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഫിൽട്രേറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, കുറച്ച് സ്റ്റിക്കി കൺസിസ്റ്റൻസിയാണ് ഇത് വരുന്നത്. ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ, വേണ്ടല്ലേ. ഒരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, നമ്മുടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഈ 2 കൈയും കൂടി നിങ്ങളൊന്ന് നോക്കി നോക്കേ, എന്താണ് നിങ്ങൾക്ക് ഡിഫറൻസ് ചേഞ്ച് ഫീൽ ചെയ്യുന്നതെന്ന് നോക്കി നോക്കാം. കണ്ടോ
നല്ല ഹൈഡ്രേഷൻ, സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്കിന്ന് നമ്മളിപ്പം ഞാനിപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് നമ്മളിപ്പോൾ രാവിലെയൊക്കെ അപ്ലൈ ചെയ്താൽ പോലും നമുക്ക് പെട്ടെന്നൊന്നും ആ ഒരു സ്കിൻ ഹൈഡ്രേഷൻ നമുക്ക് മാറുന്നില്ല. നമുക്ക് ഒരുപാട് നേരം സ്കിൻ അങ്ങനെ സ്മൂത്തി ആയിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. നമുക്കറിയാം നമ്മൾ ഫേസിലിപ്പം ഒരു ഫ്രാഗ്രൻസ് ഫ്രീ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളിപ്പം ഫ്രാഗ്രൻസ് ആയിട്ടുള്ള പ്രൊഡക്റ്റിൽ നമുക്ക് എല്ലാ സ്കിന്നിനും ചേർന്ന് വരില്ല. ഇപ്പം നമ്മുടെ ഒരു എന്താ പറയണ്ടത് സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ പോലും ഫ്രാഗ്രൻസ് ഉള്ളതുകൊണ്ട് അവരുടെ സ്കിന്നിലത് ഡാമേജ് ഉണ്ടാക്കും, അവരുടെ സ്കിന്നിന് അത്ര ശരിയാവത്തില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് ഫ്രാഗ്രൻസ് ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഫേസിലൊക്കെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ഫ്രാഗ്രൻസ് ഫ്രീ യൂസ് ചെയ്യുന്നതിന് ഏറ്റവും നല്ലത്. പിന്നെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡാണ് കോസാറക്സ്. അപ്പോൾ അതിലടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് കേട്ടോ. കാരണം അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അത്രയും നല്ലൊരു ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഇതിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഈ ഒരു സ്നെയിലിന്റെ എസൻസ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഫ്രാഗ്രൻസ് ഫ്രീ മാത്രമല്ല, ഇത് ഓയിൽ ഫ്രീ കൂടിയാണ്. അപ്പൊ നമുക്ക് ഈ ഓയിലി സ്കിന്നർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ചില പ്രൊഡക്റ്റുകളുണ്ട് നമുക്ക് ഈ ഓയിലി സ്കിന്നർക്ക്, എൻ്റെ അത് ഓയിലിയാണ്. അപ്പം ചില പ്രൊഡക്റ്റ് ഈ ഓയിലി സ്കിന്നർക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്, എക്സ്ട്രാ ഓയിലി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇത് ഓയിൽ ഫ്രീ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അപ്പം ചിലരുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഈ ടൈറ്റൻ അല്ലാത്ത ഇങ്ങനെ ഇലാസ്റ്റിക് നഷ്ടപ്പെട്ട പോലത്തെ ഒരു സ്കിൻ ഉണ്ടാവുമല്ലോ, അപ്പൊ അതൊക്കെ നമുക്ക് ഓക്കെ ആക്കിയിട്ട് നമ്മുടെ സ്കിന്ന് നമ്മൾ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട്, സ്കിന്ന് ടെക്സ്ചർ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്ന് ഒന്ന് ടൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് കുറയ്ക്കും എന്നാണ് പറയുന്നത്. ഞാനിപ്പം 2 weeks ഒക്കെ അടുപ്പിച്ച് ആവുന്നതേ ഉള്ളൂ യൂസ് ചെയ്തിട്ട്, അതുകൊണ്ട് എനിക്ക് വലിയ മാറ്റം ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ എന്തായാലും ഞാൻ 1 month യൂസ് ചെയ്തിട്ട് എന്തായാലും ഞാൻ റിപ്ലൈ തരാം. 1 month ഇപ്പം ഡാർക്ക് സ്പോട്ടൊക്കെ മാറണമെങ്കിൽ ഒരു 2-3 months ഒക്കെ എടുക്കും കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു ഇത് തീർന്നിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ബോക്സ് പകുതി ആയി, ഈ ഒരു ബോട്ടിൽ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശമൊക്കെ റിസൾട്ട് അറിയാമെന്നാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഇത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും ഷോർട്സിലോ അങ്ങനെയെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് ഉണ്ടായെന്നൊക്കെ. ഇപ്പം എനിക്ക് ഈ ഒരു 2 weeks യൂസ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായത് നമുക്ക് പിമ്പിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിമ്പിൾസ് വന്നുകൊണ്ടിരിക്കുന്ന പിമ്പിൾസ് കുറയ്ക്കുന്ന പോലെ ഫേസ് നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നല്ലൊരു ഫേസ് നല്ല ടൈറ്റൻ ആവുന്നൊരു ഫീലുണ്ട്. പിന്നെ നല്ല ഗ്ലോയി ഫിനിഷ് കിട്ടുന്നൊരു നല്ല സ്മൂത്ത് ആയിട്ടൊക്കെ ഇരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ നൈറ്റും ഡേയും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ ആദ്യം ഫേസിലൊരു ക്ലെൻസർ ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഇത് കുറച്ച് എമൗണ്ട് എടുത്തിട്ട് നന്നായിട്ട് ഫേസിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് കടന്നുറങ്ങാം. രാവിലെ ആകുമ്പം കഴുകി കളയുക, വീണ്ടും നമ്മൾ ഫേസ് വാഷ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യുക. ഫേസ് വാഷായിട്ട് വീണ്ടും അപ്ലൈ ചെയ്യുക. രാവിലെയും നൈറ്റും നിങ്ങൾ എന്ത് ചെയ്യുക, ഡേ നൈറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. 2 times നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആന്റി ഏജിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഇതാണ് കേട്ടോ. കൊറിയൻ സ്കിൻ കെയറിലും മസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണിത്. അപ്പം നമുക്കും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. അത്യാവശ്യം കോസ്റ്റ്ലിയാണ്, പക്ഷേ നമുക്ക് ഞാനൊരു കാര്യം പറ്റും, നമ്മളൊരു 0 ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങനെ പോയാലും നമുക്കൊരു 300-400 റേറ്റൊക്കെ നമുക്ക് വരുന്നുണ്ട്. അത് 1 month നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പം നമുക്ക് 100 ml ഉണ്ട്, ഒരു 3 months ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു റേറ്റൊക്കെ കറക്റ്റാണ്. പിന്നെ അത്രയും നല്ലൊരു പ്രൊഡക്റ്റാണ്, അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും എമൗണ്ട് ആകുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു എസൻസ് ആണ് കേട്ടോ. നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ കാണിച്ചു തന്നല്ലോ, ഭയങ്കര സ്റ്റിക്കി എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റിക്കി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഞാൻ മുമ്പൊരു അലവേര ജെല്ല് വാങ്ങിച്ചത് ഭയങ്കര സ്റ്റിക്കി ഫീലാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ. ഇത് നമുക്കിങ്ങനെ ഒട്ടുന്ന പോലെ ഒരു ചെറിയൊരു ഫീല് തോന്നുമെങ്കിലും നമ്മളിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, എൻ്റെ ഇപ്പോൾ കയ്യിലിപ്പോൾ അങ്ങനെ ഇല്ലല്ലോ, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫീലും ഇല്ല, നമ്മൾ ഫേസിൽ ഇട്ടെന്ന് പോലും അറിയില്ല. അത്രയും നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ് സംഭവം. നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു എസൻസ് ആണ്. അതുപോലെ തന്നെ ഇത് ഡെർമറ്റോളജി ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ നമുക്കില്ലേ, ഇപ്പം ചില പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഇതിൻ്റെ കൂടെ വേറൊരു പ്രൊഡക്റ്റും അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇതിനങ്ങനെയില്ല. നമ്മളിപ്പം ഒരു മേക്കപ്പ് ചെയ്യുന്നതിന് അതിന് മുന്നേ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്കിൻ കെയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു മോയ്സ്ചറൈസർ ഇതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സിറം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല.
ലൈറ്റ് സിറോ ഒക്കെ ഓൾറെഡി യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് ഇതുകൂടെ മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല, അന്ന് വെച്ചിട്ട് നമുക്ക് റിസൾട്ട് കിട്ടായിരിക്കും, അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അത്രയും നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളതും പിന്നെ ഞാൻ റിവ്യൂസ് ആയിട്ട് അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടില്ല, എനിക്കിപ്പോൾ ഈ രണ്ടാഴ്ച കൊണ്ട് ഫീൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിക്കിട്ടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത് ഞാനൊരു 3 മന്ത്സ് യൂസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു 2 മന്ത്സ് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് എന്താണ് ഡിഫറൻറ്റ് ഉണ്ടായത്, എന്തായാലും ഞാൻ ഒരു ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ ലോങ് വീഡിയോസ് ആയിട്ടോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ട് മാത്രം കാണണം, അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.